മലമ്പുഴ ഇല്ലെങ്കിൽ ഇല്ല ജീവിതം തന്നെ ഇല്ല. എന്തായാലും വെള്ളം നമുക്ക് ഉറപ്പ് കിട്ടിയേ പറ്റൂ, അല്ല പിന്നെ എത്ര കാലം കുടികുത്തി വെള്ളം കുടിക്കും. ഒരുപാട് അളിമതി ചെയ്യുന്നുണ്ട് ഈ കുടിക്കുന്ന വെള്ളത്തിന്. എന്തിനു ഈ അളിമതി ചെയ്യാൻ നിൽക്കണ? ഇത് മലമ്പുഴയുടെ ദയനീയ ചിത്രം. നീരൊഴുക്ക് നിലച്ച് വറ്റിവരളുന്ന മലമ്പുഴ. ഈ ഡാമിൽ നിന്നാണ് ജലം ചോർത്തിയെടുക്കാനുള്ള പുതിയ പദ്ധതിയുമായി വാട്ടർ അതോറിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ കിൻഫ്ര പാർക്കിലേക്ക് വ്യാവസായിക ആവശ്യത്തിന് ജലമെത്തിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. മലമ്പുഴയിൽ നിന്ന് 15.5 കിലോമീറ്റർ ദൂരം 600 mm മുതൽ 800 mm വരെ വ്യാസമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ച് പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ജലം ചോർത്തിയെടുക്കാനുള്ള പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായാണ് പൂർത്തിയാക്കിയത്. ഒരു ശുചിമുറി നിർമ്മാണം വരെ വാർത്തയാവുന്ന ഈ കാലത്ത് 33.3 കോടി രൂപയുടെ ഈ പദ്ധതിയെ വാട്ടർ അതോറിറ്റി രഹസ്യമാക്കിയതെന്തിന്? ഈ പദ്ധതി വളരെ രഹസ്യമായിട്ട് നടപ്പിലാക്കാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത് ഇവിടുത്തെ ശക്തമായ കർഷക പ്രക്ഷോഭവും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു ഭയത്തിൻ്റെ മൂലമാണ് ഈ പദ്ധതി വളരെ രഹസ്യമായിട്ട് അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ പദ്ധതി പാലക്കാട് വന്നാൽ സർവനാശം പാലക്കാടിനുണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമില്ല. 57,775 ഗാർഹിക ജലവിതരണ കണക്ഷനുകൾ വഴി പാലക്കാട് നഗരസഭയും കണ്ണാടി, പുതുശ്ശേരി, മരുതറോഡ്, പിരായിരി, പുതുപ്പരിയാരം, പറളി ഉൾപ്പെടെ 6 പഞ്ചായത്തുകളും ദാഹമകറ്റുന്നത് മലമ്പുഴയിലെ വെള്ളം കുടിച്ചാണ്. ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വഴിയില്ലാണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഞങ്ങൾ നാട്ടുകാരുടെ വീട്ടിൽ പൈപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വെള്ളം എടുക്കുന്നത്. അവർ വെള്ളം തരികയാണെങ്കിൽ അവരടുത്ത് ചോദിക്കണം, ചോദിച്ചാലേ അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം തരുവുള്ളൂ. അങ്ങനെ ഒരു പരിപാടിക്കാകുമ്പോൾ അവർ തരുവൊക്കെ ചെയ്യും വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. പിന്നെ ഞങ്ങൾ കുഴി കുത്തണം, കുഴി കുത്തിയിട്ട് വേണം വെള്ളം എടുക്കാൻ. ആ കുഴി കുത്തിക്കഴിഞ്ഞാൽ മൊത്തം ഞങ്ങൾ രണ്ടു കോടം വെള്ളം എടുക്കുമ്പോൾ കുഴി മൊത്തം പറ്റിപ്പോവും. പിന്നെ ഇത് കഴിഞ്ഞ് അപ്പുറത്തെ കുഴി ഞങ്ങൾ കുത്തും. അതിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല. ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ഏതായാലും വെള്ളം ഇവിടെ ഞങ്ങൾക്ക് തരണം, തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും വെള്ളം കൊടുത്തു, ഞങ്ങൾക്ക് മാത്രം വെള്ളമില്ല. കുഴി കുത്തുക വെള്ളം എടുക്കുക, കുഴി കുത്തുക വെള്ളം എടുക്കുക, എത്ര കാലം വെള്ളം എടുക്കും? മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മഴവെള്ളം വന്ന് ഇവിടെ ഡാം വെള്ളം കയറിക്കഴിഞ്ഞാൽ കയറ്റി കുഴി അങ്ങോട്ട് കുത്തും. അങ്ങോട്ട് കുത്തി കഴിയുമ്പോൾ ആ കുഴിയിൽ പിള്ളേർ ചിലപ്പോൾ വന്ന് വീഴുമായിരിക്കും. നമ്മൾ കാണില്ലല്ലോ. നമ്മൾ കാണാത്ത സമയത്ത് പിള്ളേർ വന്ന് ഇത് ഈ കുഴി തന്നെ എൻ്റെ ഈ ചെറിയ മകൾ വന്ന് വീണു. ആ കുഴി തന്നെ ഇപ്പം ഞങ്ങൾ വലിയ കുഴിയാക്കി എടുത്തു. ചില സമയത്ത് പശുക്കളോ പോത്തുകളോ കിടക്കും, ആ വെള്ളം തന്നെ ഞങ്ങൾ കുടിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങളുടെ കേതിക്കോട് ഇവിടെ നടക്കുന്നത്. വെള്ളം തന്നെ വേണം ഇവിടെ. ഞങ്ങൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കുളിക്കാനും നനയ്ക്കാനൊക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം. നമുക്ക് എന്നും പുഴയ്ക്കും ഇതിനൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പാലക്കാട്, ആലത്തൂർ, ഒറ്റപ്പാലം, ചിറ്റൂർ, തൃശൂർ ജില്ലയിലെ തലപ്പാടി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 21,165 ഹെക്ടർ നെൽകൃഷിയുടെ നിലനിൽപ്പും മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം കണ്ടാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ നമുക്ക് കാർഷിക ജലസേചനത്തിനു വേണ്ടി 1956 മദിരാശി സർക്കാരാണ് അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയത്. ആരംഭകാലത്ത് ഡാമിൻ്റെ സംഭരണശേഷി 226 mm³ും വൃഷ്ടിപ്രദേശം 147.63 കിലോമീറ്റർ² ജലവ്യാപന മേഖല 22 കിലോമീറ്റർ² വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് കൃഷി ചെയ്തത്. അന്ന് കാലത്തൊക്കെ വളരെ മോപ്പുകളെ കൊത്ത് ചെങ്കലമ്മ പൂച്ചണ്ട ആ രീതിക്കുള്ള നെല്ലാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അതിനുശേഷം അന്ന കാലത്തൊന്നും ട്രാക്ടറോ അല്ലെങ്കിൽ ഒരു ജീവിതങ്ങളൊന്നും ഇല്ല. കണ്ണ കരി അവ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. മനസ്സിലാക്കി അതൊക്കെ സുഖമായിട്ട്
വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മലമ്പുഴ വന്ന ശേഷം പുഴം ആദ്യമൊക്കെ പുഞ്ചയ്ക്ക് ഇറക്കും, മൂന്ന് പന്നിക്ക് കൃഷി ചെയ്യാൻ വെള്ളം ധാരാളം കിട്ടിയിട്ടുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി ഒഴുകിയെത്തിയ ചളിയും മണ്ണും മണലും മൂലം ഡാമിൻ്റെ സംഭരണശേഷിയിൽ 28.26 MM³ കുറവുണ്ടായിട്ടുണ്ടെന്ന് പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2015 നടത്തിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എനിക്ക് 66 വയസ്സ് കഴിഞ്ഞു. ഞാൻ ജനിച്ച കാലഘട്ടം തൊട്ട് തന്നെ മലമ്പുഴ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ഇടതടവില്ലാതെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മലമ്പുഴയിൽ നിന്ന്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 മാസം വരെയൊക്കെ ഏതാണ്ട് തുടർച്ചയായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി, പിന്നീടത് 100 ദിവസമായി, പിന്നീടത് 90 ദിവസമായി, പിന്നീടത് കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം 26 ദിവസമായിട്ട് കുറഞ്ഞു വന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് കാർഷിക മേഖല സെക്കൻഡ് ക്രോപ്പ് എടുക്കുന്നത് പൂർണ്ണമായിട്ടും മലമ്പുഴ വെള്ളത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് കുറഞ്ഞു വരുമ്പോൾ ഇനി ഈ കിൻഫ്രാക്കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഉൽപ്പാദനം തീരെയില്ലാത്ത ഒരവസ്ഥയിൽ വരും, വരൾച്ച അതിരൂക്ഷമാവും. അപ്പോൾ വളരെ മുമ്പ് കഴമ പൂച്ചമ്പാൻ എന്ന വിത്തുകളൊക്കെ ഇട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പോയി വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞതോടുകൂടിയിട്ട് ഉപ്പ് കുറഞ്ഞ ജയി അയ്യ മറ്റേ ജ്യോതി എന്ന എറിഞ്ഞപ്പെട്ട വിത്തുകളൊക്കെയാണ് ഇപ്പോൾ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നെല്ലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവര് രണ്ട് ക്രോപ്പും പരിപൂർണമായി കിട്ടിയവരെ ഒരു ക്രോപ്പിലെ എന്തെങ്കിലും മിച്ചമായിട്ട് കാണാൻ കഴിയുള്ളൂ. അതേ അവസരത്തിൽ ഒരു ക്രോപ്പ് കിട്ടാതിരിക്കുകയാണെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ ആ കർഷകൻ കടക്കണിയിലായിരിക്കും. ഒരു ഉറുപ്പിക വരുമാനമില്ലാതെ ആ ഒരു വർഷത്തെ ചെലവ് ബാധ്യതയിലായിട്ട് വരും. കാരണം 2 വർഷത്തെ കൃഷി, 2 സീസണിലെ കൃഷി കിട്ടുമ്പോഴാണ് 1 സീസണിൽ മിച്ചം വെക്കാൻ കഴിയുന്നത്. ബാക്കി മുഴുവൻ കൃഷി ചെലവുകളും മറ്റുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ 2 സീസൺ കിട്ടുന്നത് 1 സീസണായി കുറഞ്ഞാൽ ഫലം വരുന്നത് 1 വർഷം മുഴുവൻ കടക്കണിയാണ്. അപ്പോൾ അത് ആത്മഹത്യയിലേക്ക് ഇപ്പോൾ കർഷക ആത്മഹത്യ കൂട്ടാനല്ലാതെ മറ്റൊന്നും തന്നെ അത് പ്രയോജനപ്പെടില്ല. മലമ്പുഴ ഡാമിൻ്റെ ഏറ്റവും പരിസര പ്രദേശങ്ങളിലെ ഏറ്റവും അടുത്തു കിടക്കുന്ന പഞ്ചായത്താണ് നമ്മുടെ മരുതറോട് പഞ്ചായത്ത്. ഇവിടെ വർഷങ്ങളായിട്ട് നമുക്ക് മലമ്പുഴ വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യങ്ങളിൽ ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ, അതായത് കിഴക്കത്തറ മാമ്പള്ളം മരുകുടി ചെമ്മങ്കാട് തെക്കേത്തറ തെക്കേമുണ്ടം കിഴക്കേ ആനപ്പാറ മുതലായ പ്രദേശങ്ങളിൽ ഏകദേശം 4-5 വാർഡുകളിലായിട്ട് നമുക്ക് മലമ്പുഴ വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയാണ്. പദ്ധതി ആരംഭിക്കുമ്പോൾ ജലലഭ്യത സംബന്ധിച്ചും പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ചും പഠനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇവിടെ വന്നിട്ട് 12 കൊല്ലം, അതിനോട് ഒരു പ്രാവശ്യം പോലും മലമ്പുഴ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കിട്ടുന്നത് ടൂ വീലർ കൊണ്ട് തോട്ടുമായിട്ട് പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. അന്നേരം പോയിട്ട് പിന്നെ ഇവിടെയുള്ളൊരു ഓട്ടോയിലാണ് ആഴ്ചയ്ക്ക് കൊണ്ടുവരുന്നത്. 50 രൂപ 100 രൂപ കൊടുത്തിട്ടാണ് കിട്ടുന്നത്. 10 ഓടം കൊണ്ടുവരും. കേട് വരുന്നുണ്ട്. ഈ വെള്ളം കുടം വെച്ചിട്ട് കൊണ്ടുവരാനും ബുദ്ധിമുട്ട്. പൈസ കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ കഴിയില്ല. മലമ്പുഴ വെള്ളം മലമ്പുഴന്റെ ഇത്ര അടുത്തിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിന് ഒരു വടം പോലും കിട്ടാൻ കഴിയില്ല. കഞ്ചിക്കോട് 100 കണക്കിന് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ മേഖലയാണ് കിൻഫ്ര പാർക്ക്. ജലം, വൈദ്യുതി, റോഡ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളും പാട്ടത്തിന് സ്ഥലവും നൽകി സ്വകാര്യ സംരംഭകർക്ക് യൂണിറ്റ് തുടങ്ങാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. കിൻഫ്രയുടെ 1-ഘട്ട വികസനത്തിന് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ ജലം നൽകാൻ 2009 ജൂലൈ 25 ഇടതു സർക്കാർ ഉത്തരവിട്ടു. V.S. അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി നൽകുകയും അതിനുള്ള നഷ്ടം സർക്കാരിന് വരുത്തിയ നഷ്ടത്തിന് ഈ ഉദ്യോഗസ്ഥൻ്റെ ഇതിനെതിരെ നടപടിയെടുക്കുകയും അല്ല ശമ്പളത്തിൽ നിന്നും ഇതിൻ്റെ നഷ്ടം ഈടാക്കുകയും വേണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കിൻഫ്ര പാർക്കിന് വെള്ളം നൽകാൻ ഉത്തരവിട്ട V.S. അച്യുതാനന്ദൻ തന്നെ ഇന്ന് ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നത് വളരെയധികം വിരോധാഭാസമാണ്, ഇരട്ടത്താപ്പാണ്. ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ V.S. അച്യുതാനന്ദൻ ഈ 3 മാസത്തിനിടയിൽ കർഷകരുടെയോ ഉദ്യോഗസ്ഥരുടെയോ സംയുക്തമായ ഒരു യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ പോലും ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ജലം ഇല്ലാത്ത ഈ സ്ഥലത്ത് ഈ പാർക്ക് തുടങ്ങിയത് തന്നെ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ്. ഒരു വ്യവസായം തുടങ്ങും മുമ്പ് ജലലഭ്യത ഉറപ്പുവരുത്തണം. ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ജലലഭ്യത ഉറപ്പുവരുത്താതെയാണ്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ധാന്യ നാണ്യവിളകൾ
മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാമെന്ന പ്രഖ്യാപനവുമായി രാജ്യത്തെ ആദ്യ മെഗാ ഫുഡ് പാർക്ക് ആരംഭിച്ചതോടെയാണ് കിൻഫ്രയ്ക്ക് 10 ദശലക്ഷം ലിറ്റർ അധിക ജലം ആവശ്യമായി വന്നത്. 2017 ജൂൺ 10 മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി സംയുക്തമായാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. പുതുശ്ശേരി എലപ്പുള്ളി വില്ലേജുകളിലായി 79 ഏക്കർ സ്ഥലത്ത് 120 കോടി രൂപ മുതൽ മുടക്കിൽ 50 യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യമാണ് ഫുഡ് പാർക്ക് ഉറപ്പു നൽകുന്നത്. കാർഷിക വ്യവസായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസനം സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അപ്പോൾ കാർഷിക രംഗം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, അതിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാകും. ഇതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതി, മന്ത്രി എ സി മൊയ്തീൻ, എം പി രാജേഷ് എം പി എന്നിവർ പങ്കെടുത്തു. കർഷകരെ മുൻനിർത്തി വ്യവസായികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ഈ കിൻഫ്ര പാർക്ക് യാഥാർത്ഥ്യമായാൽ പാലക്കാടുള്ള 1000 കണക്കിന് ഏക്കർ കൃഷി ഇല്ലാതാവും. കൃഷിയെ ഇല്ലാതാക്കി എങ്ങനെയാണ് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക? ഇതിലൂടെ സർക്കാരിൻ്റെ കർഷക വിരുദ്ധ മനോഭാവമാണ് പുറത്തു വരുന്നത്. പാലക്കാട്ടെ ജലവും പ്രകൃതിയും ചൂഷണം ചെയ്യാനാണ് വരുന്നത്. സർക്കാർ പല നയങ്ങളും കാർഷിക മേഖലയിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അത് ആ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി മാത്രം നിൽക്കുകയാണ്, യഥാർത്ഥത്തിൽ സഹായിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു മനോഭാവം ഈ സർക്കാർ ഉണ്ടായിരുന്നു എങ്കിൽ ഈ കിൻഫ്ര പോലുള്ള പദ്ധതിക്ക് വെള്ളം വിൽപ്പനയ്ക്ക് നിൽക്കില്ലായിരുന്നു. കിൻഫ്ര പൈപ്പ് ലൈൻ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ ഒപ്പിട്ട ശേഷം 2017 ഒക്ടോബർ 6 പദ്ധതി സംബന്ധിച്ച് പുറം ലോകമറിഞ്ഞത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി അയക്കുകയും അതിനെക്കുറിച്ച് നാളിതുവരെയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴ ലഭ്യത കുറഞ്ഞതും വരൾച്ച രൂക്ഷമായതിനെയും തുടർന്ന് 2014 ഭാരതപ്പുഴയിലേക്ക് വെള്ളം തുറന്നുവിടുന്നു. 2015 അണക്കെട്ട് പൂർണ്ണ സംഭരണശേഷിയിലെത്തിയിട്ടില്ലെന്നും നിലവിൽ കുടിവെള്ള കാർഷികാവശ്യം നിവർത്തിക്കുന്നതിന് ജലം തികയാത്തതിനാൽ കിൻഫ്രയ്ക്ക് നൽകാൻ ജലമില്ലെന്നും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കത്തു നൽകിയിരുന്നു. മലമ്പുഴ എം എൽ എ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയും ഈ സബ്മിഷന് ജലസേചന വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറയുന്നത് കുടിവെള്ളവും കാർഷിക മേഖലയിലെയും ജല ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ വ്യവസായ ആവശ്യത്തിന് വെള്ളം നൽകൂ എന്നുള്ളതാണ്. കുടിവെള്ളത്തിനും കാർഷിക ആവശ്യത്തിനും പോലും വെള്ളം തികയുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് പുറത്തുവിട്ടിട്ടും കിൻഫ്ര പദ്ധതി ഉപേക്ഷിക്കാൻ ഗവൺമെൻറ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ആശങ്ക. ഈ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ, ഈ ദുരൂഹതയും ഈ ആശങ്കയും ജനങ്ങളിൽ നിന്ന് അകറ്റാൻ തയ്യാറായില്ലെങ്കിൽ വലിയൊരു ജനകീയ പ്രക്ഷോഭത്തെ നേരിടാൻ സർക്കാർ തയ്യാറാവേണ്ടി വരും. 30 വർഷം കഴിയുമ്പോൾ മലമ്പുഴ വനം ഉണ്ടാകുമോ, അതിന് സംഭരണശേഷി ഉണ്ടാകുമോ, വെള്ളം ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കേണ്ടതായ, ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യമാണെന്നുള്ളത്. ഇനി ഫ്ളാറ്റുകളെ സംബന്ധിച്ച് ഒരു 30 വർഷം കഴിയുമ്പോൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരു 500,000 ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒരു 30 വർഷം കഴിയുമ്പോൾ അത് ഏതാണ്ട് ഒരു 15 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ ലിറ്റർ വെള്ളമായിട്ട് പ്രതിദിനം വെള്ളം വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. ഫ്ളാറ്റുകളുടെ വളർച്ച ഈ 1 വർഷം 5 വർഷത്തേക്ക് ഏതാണ്ട് ഒരു 25-30% ഫ്ളാറ്റ് 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകും. ആ തരത്തിൽ കൂടി വന്നാൽ ഈ 30 വർഷമോ 25 വർഷമോ കൂടുമ്പോൾ ഫ്ളാറ്റിലെ ജനസംഖ്യ ഗണ്യമായിട്ട് വർദ്ധിക്കും. അവർക്കെല്ലാവർക്കും കുടിവെള്ളത്തിന് പാലക്കാടിനെ സംബന്ധിച്ച് മലമ്പുഴയല്ലാതെ മറ്റൊരു സോഴ്സ് ഇല്ല, മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ടാണെങ്കിലും അത്തരത്തിൽ കൂടിയുള്ളതായ ത്യാഗോജനമായ സമരം സ്വയം ആത്മാഹൂതി ചെയ്തിട്ടാണെങ്കിലും മലമ്പുഴയിൽ നിന്നും ഇനി ഒരു തുള്ളി വെള്ളം പോലും കിൻഫ്രയ്ക്കോ അതുപോലെ വ്യാവസായിക ആവശ്യത്തിനോ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യത്തിനും വേണ്ടിയുള്ള വെള്ളം അല്ലാതെ മറ്റൊരു പർപ്പസിനും മറ്റൊരു കാരണത്തിനു വേണ്ടി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാനുള്ളതായ ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. മലമ്പുഴ ഡാം മുതൽ കിൻഫ്ര വരെയുള്ള ഇറിഗേഷന്റെയും റെയിൽവേയുടെയും ദേശീയപാതാ അതോറിറ്റിയുടെയും ഉടമസ്ഥാവകാശമുള്ള സ്ഥലങ്ങളിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് നിരാക്ഷേപ പത്രം ലഭിച്ചിട്ടില്ലെന്നിരിക്കെ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും കോടികളുടെ പൈപ്പിറക്കാൻ കരാറുകാരനെ ഒത്താശ ചെയ്യുകയും ചെയ്തതാര്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? മലമ്പുഴയുടെ അധികൃതർ
ഡാമിന്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ പറയുന്നു ഇവിടെ കൃഷി ആവശ്യത്തിന് തന്നെ വെള്ളം പരിമിതമാണ്, അതുകൊണ്ട് വെള്ളമില്ല എന്ന് പറയുന്ന സമയത്ത് മലമ്പുഴ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയും കിൻഫ്രയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സർക്കാരും തന്നെ ഈ 13 കിലോമീറ്റർ 2 അടി വിസ്തീർണമുള്ള പൈപ്പ് എന്തിനറക്കുന്നു? വെള്ളമില്ലെങ്കിൽ കിൻഫ്രയ്ക്ക് എങ്ങനെ വെള്ളം കൊടുക്കും? അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയൊരു ദുരുദ്ദേശമുണ്ട്. നിലവിലുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ല വരൾച്ച ബാധിത പ്രദേശമാണ്. മലമ്പുഴ ബ്ലോക്ക് തന്നെ ക്രിട്ടിക്കൽ ഏരിയ ആണ്. ചിറ്റൂര് ബ്ലോക്ക് തന്നെ ഓവർ എക്സ്പ്ലോയ്റ്റഡ് ഏരിയ ആണ്. വലിയൊരു ഗൂഢാലോചനയുണ്ട്. അത് കേരളത്തിൽ വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ വന്നതല്ല, വലിയൊരു അഴിമതി. അവർക്ക് പൈപ്പിടുക കൊണ്ടും പണമെടുക്കുക കൊണ്ടും എങ്ങനെയും പ്രായോഗികമായി വിലയിരുത്തുന്ന സമയത്ത് ഇവിടുത്തെ കർഷകരുടെ വികാരങ്ങൾ, കുടിവെള്ള ഗുണഭോക്താക്കളുടെ വികാരങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ വിലയിരുത്തിയാലും അവിടെ വെള്ളം കൊടുക്കാനുള്ള സാധ്യതയില്ല. എങ്ങനെ ഒരു കൃത്രിമ വളവിപ്പിച്ചാലും ഒന്നും ജോലി ചുക്കും നടക്കാൻ പോകുന്നില്ല. കിൻഫ്ര പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കിൻഫ്ര പൈപ്പ് ലൈൻ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ നിയമ പോരാട്ടവും പ്രതിഷേധ സമരങ്ങളും ശക്തമാണ്. പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ചെയർമാൻ ജി ശിവരാജനും വ്യാവസായിക ആവശ്യത്തിന് ജലം നൽകാനുള്ള നീക്കം ദേശീയ ജലനയത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ കൗൺസിലർ കെ ഭവദാസും ഹൈക്കോടതിയെ സമീപിച്ചു. സമരസമിതിയുടെ നേതൃത്വത്തിൽ മലമ്പുഴ ജലവിതരണ മേഖലയുടെ പരിധിയിലുൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ സമരസമിതി രൂപീകരിച്ചാണ് പ്രവർത്തനം. ഇറിഗേഷൻ ഓഫീസ് മാർച്ചും ജലാവകാശ സംരക്ഷണ സംഗമവും ഉൾപ്പെടെ പ്രതിഷേധവും ശക്തമാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് 30-ാം തീയതി വരെ വെള്ളം തരുള്ളൂ പറഞ്ഞു. 30-ാം തീയതി ആകുമ്പോൾ സാർമാരെ ഇത് കൊയ്യോ? ഇതിൽ എത്ര പ്രാവശ്യം ഇതിൽ ഇറക്കിയിട്ടുണ്ട്? അത് ഈ ഇവർ തരുമോ? പോയ പ്രാവശ്യം 2 പ്രാവശ്യം പൊടി ഉണങ്ങിപ്പോയിട്ടും ഇവർ തരും തരും പറയല്ലാണ്ട് ഇന്ന് വരെ നെല്ലി അടക്കം കൊടുത്തിട്ട് അതിൻ്റെ കാശ് കിട്ടിയില്ല. പ്രതിഷേധ സമരങ്ങളുടെ ഫലമായി പാലക്കാട് നഗരസഭയും മാത്തൂർ പഞ്ചായത്തും ഉൾപ്പെടെ പല പഞ്ചായത്തുകളും പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കി. നവംബർ 2 വി എസ് അച്യുതാനന്ദൻ ജലസേചന വകുപ്പ് മന്ത്രിക്ക് കത്തു നൽകി. നവംബർ 25 ജില്ലാ വികസന സമിതിയും പദ്ധതിക്കെതിരെ രംഗത്തു വന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനും മുൻ മുഖ്യമന്ത്രിയും സ്ഥലം MLA വി എസ് അച്യുതാനന്ദനെയും ജില്ലയിലെ MLA തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഡിസംബർ 10 മുതൽ പൈപ്പുകൾ ഇറക്കി തുടങ്ങി. കേരളത്തിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനും ഈ നിയോജകമണ്ഡലത്തിലെ MLA മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്ന് പറയുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ മുനിസിപ്പൽ ചെയർമാൻമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഈ ജനകീയ ജനപ്രതിനിധികളെല്ലാം ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ നിർബന്ധബോധ്യ ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ MLAമാരുടെയും ജനപ്രതിനിധികളുടെയും വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ജനാധിപത്യം തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുടെ നിക്ഷിപ്ത താല്പര്യവും സാമ്പത്തിക ലാഭവുമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ എന്നുള്ള ബലമായ സംശയം ഇന്നാട്ടിലെ സാധാരണക്കാർക്കുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ നിരക്കി നിർത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ ഇന്നാട്ടിലെ സാധാരണക്കാരും കർഷകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ അവർക്കെതിരെ ശക്തമായ സമരവും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം പാലക്കാട് സംജാതമാകും. ഇത് വളരെ നിഗൂഢമായിട്ടാണ് ഈ പൈപ്പ് ഈ പ്രദേശങ്ങളിൽ ഇറക്കിക്കൊണ്ടുവരുന്നത്. ഈ സമീപവാസികൾക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അവരോട് ചോദിക്കുമ്പോൾ ഇതെന്തിനാണെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾ അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഇത്തരത്തിലൊരു സംരംഭത്തെക്കുറിച്ച് അവരറിയുന്നില്ല. അങ്ങനെ ഇതിൽ വളരെയേറെ ഉന്നതന്മാരായുള്ള ഇടപെടലുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രഹസ്യ സ്വഭാവം ഇതിൽ സംരക്ഷിക്കുന്നത്. അതിൽ തന്നെ ഒരു നിഗൂഢത ഉണ്ടാകുന്ന ഒരു പദ്ധതിയായിട്ട് ഈ കിൻഫ്ര പദ്ധതിയെ നമുക്ക് കാണേണ്ടി വരും. 28 ലോഡ് പൈപ്പാണ് ആദ്യഘട്ടത്തിൽ ഇറക്കിയത്. 2-ാം ഘട്ടത്തിൽ ഇറക്കാനെത്തിച്ച 23 ലോഡ് പൈപ്പുകൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ കഞ്ചിക്കോട് വൈസ് പാർക്കിനു സമീപം തടഞ്ഞിട്ടു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലാ കലക്ടറും പോലീസ് സൂപ്രണ്ടും വിഷയത്തിലിടപെട്ടു. സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പദ്ധതി സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാമെന്നുറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതിനിടെ കിൻഫ്ര പദ്ധതി സംബന്ധിച്ച് നാളെ ഇതുവരെ അറിയില്ലെന്ന നിലപാട് സ്വീകരിച്ച വാട്ടർ അതോറിറ്റി പൈപ്പിറക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കത്തു നൽകി. വാട്ടർ അതോറിറ്റിയുടെ ഒളിച്ചുകളി. ജലം ജീവാമൃതം എന്ന സ്വാഗതവചനത്തോടെയാണ്
വാട്ടർ അതോറിറ്റിയുടെ പാലക്കാട് ഓഫീസ് നമ്മളെ സ്വാഗതം ചെയ്യുന്നതെങ്കിലും ഉള്ളിലേക്ക് കടന്നാലറിയാം ജലത്തെ വ്യാവസായിക അമൃതാക്കി മാറ്റാനുള്ള വലിയ പരീക്ഷണമാണിവിടെ നടക്കുന്നതെന്ന്. കിൻഫ്ര ഈ പരീക്ഷണശാലയിലെ ഒരു വലിയ ആശയമാണ്. കിൻഫ്രയെക്കുറിച്ച് മിണ്ടരുത്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. കിൻഫ്ര പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി എന്തെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ഈ ഡിവിഷനു കീഴിൽ ഇല്ല എന്നും ജലമാവശ്യപ്പെട്ട് കിൻഫ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയുടെ പകർപ്പ് വേണമെന്ന ചോദ്യത്തിന് ഈ ഡിവിഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെന്നുമുള്ള പരിഹാസ്യവും നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനകവുമായ മറുപടിയാണ് കിൻഫ്ര നൽകുന്നത്. കിൻഫ്ര പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും വാട്ടർ അതോറിറ്റി പാലക്കാട് ഡിവിഷന് കൃത്യമായ പങ്കാളിത്തമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണിത്. വി എസ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഇന്നും 10 ദശലക്ഷം ലിറ്റർ ജലം കിൻഫ്രയ്ക്ക് നൽകുന്നുണ്ടെന്ന് ജലസേചന വകുപ്പ്. ഇല്ലെന്ന് വാട്ടർ അതോറിറ്റി. വിവരാവകാശ നിയമപ്രകാരം 2017 നവംബർ 18 വാട്ടർ അതോറിറ്റി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷയിലെ ചോദ്യങ്ങൾക്കാണ് വിചിത്രമായ ഈ മറുപടിയും നൽകിയത്. ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി കൈപ്പറ്റുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ പ്രതിബദ്ധത ആരോട്? ജനങ്ങളോടോ വ്യവസായ ലോബിയോടോ? കിൻഫ്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി നമ്മൾ അപേക്ഷ വിവരാവകാശ പ്രകാരം നമ്മൾ അപേക്ഷ നൽകിയാൽ ആ നിമിഷം തന്നെ ആ വിവരം കിൻഫ്രയിലെത്തുകയും കിൻഫ്ര നേരെ അപേക്ഷകനെ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥയാണ്. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ വ്യവസായ ലോബിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് ഈ ഇടപെടൽ. നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം വന്നത് അഴിമതി രഹിതമായ സുതാര്യമായ ഒരു ഭരണക്രമം ഉണ്ടാവുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ സാധാരണ പൗരന് വരെ പങ്കാളിത്തം ലഭിക്കുന്ന രീതിയിലും ആണ് ഈ നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ലളിതമായ, ഏറ്റവും പൗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമം എന്ന നിലയിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ വിവരാവകാശ നിയമത്തിന്. കിൻഫ്ര പാർക്കിലേക്കുള്ള ഒരു ഈ ജലചൂഷണം, വ്യവസായ ആവശ്യത്തിന് ജലം ചൂഷണം ചെയ്യുന്ന ഒരു പദ്ധതിയിൽ ആ പദ്ധതി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ തീരുമാനങ്ങൾ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ജനവിരുദ്ധത തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് വിവരാവകാശ പ്രവർത്തകർ ഈ വിവരാവകാശ നിയമം അനുസരിച്ച് ജലസേചന വകുപ്പിൻ്റെയും മറ്റുമൊക്കെ ഓഫീസുകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ നൽകി വിവരങ്ങൾ എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ബോധപൂർവം സർക്കാർ ഉദ്യോഗസ്ഥർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ ചെയ്യുന്നത് ഇത് വിവരം ഈ ഓഫീസിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപേക്ഷകൾ മറുപടി കൊടുക്കുകയും ഇത് അപ്പീൽ പോകുന്നതിനും രണ്ടാം അപ്പീൽ കമ്മീഷനിലേക്ക് പോകുന്നതിനുമുള്ള അവസരം ഒരുക്കി കാലാനുസൃതമായി സമയബന്ധിതമായി വിവരങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് ഒരു കേന്ദ്ര നിയമത്തിൻ്റെ ലംഘനമാണ്. ഇത്തരത്തിൽ വിവരാവകാശ നിയമം ലംഘിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളക്കച്ചവടം. കുടിവെള്ള ആവശ്യത്തിന് ദിനം പ്രതി 96 ദശലക്ഷം ലിറ്റർ ജലമാണ് ഇറിഗേഷൻ വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് വിട്ടുനൽകുന്നത്. 58 ദശലക്ഷം ലിറ്റർ ജലം കുടിവെള്ളമായി വിതരണം ചെയ്യുന്നു. ബാക്കി വരുന്ന 38 ദശലക്ഷം ലിറ്റർ ജലം 141 വ്യാവസായിക സ്ഥാപനങ്ങൾക്കായി ഇറിഗേഷൻ വകുപ്പ് പോലും അറിയാതെ വിൽപ്പന നടത്തുന്നു. ഈ വെള്ളക്കച്ചവടത്തിലൂടെ സമ്പന്നരായവർ വാട്ടർ അതോറിറ്റിയിലുണ്ട്. ഈ വിഷയത്തിൽ ഇറിഗേഷൻ്റെ നിലപാട് സുതാര്യമാണെങ്കിൽ കുടിവെള്ളത്തിന് ആവശ്യമായ 58 ദശലക്ഷം ലിറ്റർ ജലം മാത്രമേ വിതരണം ചെയ്യാവൂ. ഇപ്പോൾ നിലവിൽ നൽകി വരുന്ന 38 ദശലക്ഷം ലിറ്റർ ജലം, അധിക ജലം നിർത്തലാക്കാൻ തയ്യാറാകണം. വാട്ടർ അതോറിറ്റിയുടെ വഴിയെ ഇറിഗേഷന്. മൊട്ടുസൂചിക്ക് വരെ കണക്ക് സൂക്ഷിക്കുന്ന ഇറിഗേഷൻ വകുപ്പ് കോടികൾ വിലമതിക്കുന്ന വെള്ളം ഗാർഹികാവശ്യത്തിനെന്ന വ്യാജേന വാട്ടർ അതോറിറ്റി കണക്കില്ലാതെ ചോർത്തിയെടുത്ത് വ്യാവസായിക ലോബിക്ക് മറിച്ചു വിൽക്കുമ്പോൾ കണ്ണടയ്ക്കുകയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ജലം അളന്നു നൽകാൻ വിവേകം കാണിക്കുന്ന വാട്ടർ അതോറിറ്റി ഡാമിലെ ജലം കണക്കില്ലാതെ ചോർത്തിയെടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനും അളന്നു നൽകാനും ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള ഇറിഗേഷൻ ഓടിയൊളിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളക്കച്ചവടത്തിൻ്റെ വിഹിതം ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. നാളിതുവരെയായി ജലം അളന്നു നൽകാത്തത്
ഗുരുതരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യവിലോപമാണ്. കിൻഫ്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ സുതാര്യത നിലനിർത്തിയിരുന്ന ഇറിഗേഷൻ വകുപ്പ് മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് നിലപാട് മാറ്റി. 2018 ജനുവരി 10 മുതലാണ് വിവരങ്ങൾ മുക്കാൻ തുടങ്ങിയത്. കിൻഫ്രയ്ക്ക് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ ജലം അനുവദിച്ചുകൊണ്ടുള്ള 2009 സർക്കാർ ഉത്തരവ് മറച്ചുവെക്കുകയും 2008 ജലമാവശ്യപ്പെട്ട് കിൻഫ്ര നൽകിയ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കുകയും ചെയ്തു. കിൻഫ്രയ്ക്ക് പറയാനുള്ളത്, ഉഴലപ്പതി, കൊഴിഞ്ഞാമ്പാറ, മേനോമ്പാറ, കഞ്ചിക്കോട് എന്നീ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ഈ പദ്ധതി എന്നാണ് കിൻഫ്രയുടെ വാദം. പദ്ധതി യാഥാർത്ഥ്യമായാൽ മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് കുടിവെള്ളം ടാങ്കർ ലോറിയിൽ എത്തിക്കേണ്ട സാഹചര്യം ഇതോടെ ഇല്ലാതാകുമെന്നാണ് കിൻഫ്രയുടെ പക്ഷം. കിൻഫ്ര പറയുന്നത് ഇവർ കുടിവെള്ളം സപ്ലൈ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ കുടിവെള്ളം സപ്ലൈ ചെയ്യാനും കുടിവെള്ളം വിതരണം ചെയ്യുവാനും അതുപോലെ ജനങ്ങളെ ജീവിക്കുവാനുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും വികസനത്തിനും വേണ്ടിയുള്ള സർക്കാരുണ്ട്. ഇവിടെ ഇവിടെ ത്രിതല പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്, അതുപോലെ പഞ്ചായത്തുകളും ഭരണകൂടവും ഉള്ളപ്പോൾ കിൻഫ്ര എന്ന ഒരു സംവിധാനത്തെ കൊണ്ടുവന്ന് വ്യവസായികളുടെ കുടിവെള്ളം വാങ്ങിക്കുടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട, അവിടെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കുവാനുള്ള വെള്ളം ഞങ്ങളുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലെ ജലം അത് വേണ്ടപ്പെട്ട സർക്കാർ സംവിധാനത്തിലൂടെ മാന്യമായ രീതിയിൽ ഞങ്ങളുടെ അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ, അത് ഞങ്ങൾ ആരെയും കൊള്ളയടിക്കാൻ വിടില്ല. ഇവിടെ കിൻഫ്ര പോലെയുള്ള വൻ കുത്തക മുതലാളിമാരുടെ വികസനമോ അതുപോലെ വിനാശകരമായ വികസനമോ ഇവിടെ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അത് മരണം വരെ പോരാടുവാനും ഇവിടുത്തെ പാലക്കാട്ടുകാരുണ്ട്, ഇവിടെ പാലക്കാട്ടെ കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, പരിസ്ഥിതി പൗരാവകാശ പ്രവർത്തകരുണ്ട്, ഞങ്ങൾ അനുവദിക്കുകയില്ല. കിൻഫ്രയ്ക്ക് മലമ്പുഴ വെള്ളം നൽകുക എന്ന ജനദ്രോഹകരമായ കർഷകദ്രോഹം മാത്രമല്ല അത് സാമൂഹ്യ ദ്രോഹവും രാജ്യദ്രോഹവും കൂടിയാണ്. ആ നയം അത് നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ മലമ്പുഴ അണക്കെട്ട് എന്നേക്കുമായി പാലക്കാടൻ കർഷകർക്ക് നഷ്ടപ്പെടും. അത് പാലക്കാടിൽ വളരെ അപകടകരമായ പ്രത്യാഘാതം സാമൂഹ്യമായി തന്നെ വരുത്തിവെക്കുന്ന വിനാശകരമായ ഒരു വികസനമായിട്ടാണത് മാറുക. ഇതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ കർഷക ജനത മറ്റ് ജനവിഭാഗങ്ങളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്, ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ പ്രകൃതി ശക്തി, വെള്ളം, വായു ഇതൊക്കെ പൊതു സ്വത്താണ്, സമൂഹത്തിൻ്റെ പൊതു സ്വത്തായിരിക്കേണ്ടത്. അതൊക്കെ കുപ്പികളിലും ക്യാനുകളിലുമൊക്കെ ആക്കി അടച്ച് വെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു ഡാമും ആ രീതിയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ പാടില്ല. കൃഷിയൊരു പരിമിതമായ ലാഭം ഉണ്ടാവുകയുള്ളൂ, പക്ഷേ ആ കൃഷി ഇല്ലെങ്കിൽ ഒരു സമൂഹം നിലനിൽക്കില്ല. മാനവരാശിൻ്റെ നിലനിൽപ്പ് തന്നെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ അതാണ് കൃഷിക്ക് വേണ്ടി മാത്രം നിയുക്തമായിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഒരു ഡാമിലെ വെള്ളം വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത്. ലാഭാധിഷ്ഠിതമായിട്ട് അങ്ങനെ ഒരു തരം വീക്ഷണം ലാഭമാണ് അവിടെ നോക്കുന്നത്. അല്ലാതെ സമൂഹത്തിൻ്റെ നിലനിൽപ്പോ അതിൻ്റെ വികാസമോ കർഷകരുടെ സംരക്ഷണമോ അവരുടെ നിലനിൽപ്പോ അല്ല ഇത്. ഇത് വളരെ ജനദ്രോഹകരമാണ്. കിൻഫ്ര യാഥാർത്ഥ്യമായാൽ നമുക്ക് പെപ്സിയും കോളയെല്ലാം നമുക്ക് ഇതിൻ്റെ ഉദാഹരണമായിട്ട് എടുക്കാനായിട്ട് പറ്റും. കോളയും പെപ്സിയും പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭൂഗർഭ ജലവും ഉപരിതല ജലവും എല്ലാം എടുത്ത് ഉപയോഗിച്ച് ആ പ്രദേശം വറ്റിവരണതോടൊപ്പം അവർ നിക്ഷേപിച്ച മാലിന്യങ്ങൾ മുഴുവനും അവിടെ വലിയൊരു ഭീകരമായ പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അവിടെ പുഴുക്കളില്ല, ജീവജാലങ്ങളില്ല, മണ്ണിന് യാതൊരു തരത്തിലുള്ള ബലമോ അല്ലെങ്കിൽ മണ്ണിൻ്റെതായുള്ള ക്വാളിറ്റി ഒന്നുമില്ല. അവിടെയൊക്കെ പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കോമ്പൻസേഷന് വേണ്ടിയിട്ട് പ്രത്യേക കമ്മിറ്റികൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തണ്ണീർത്തടങ്ങളാണ് പരിസ്ഥിതിയുടെ നിലനിൽപ്പിൻ്റെ വലിയൊരു ആധാരം. കാടുപോലെ തന്നെ വലിയൊരു പ്രാധാന്യം നമ്മുടെ കാർഷിക മേഖലയ്ക്കുമുണ്ട്. കിൻഫ്ര പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം വലിയൊരു തണ്ണീർത്തടമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് കൃഷി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിന്നു പോകുന്നതും ജീവജാലങ്ങളും അഗ്രോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതും നമ്മുടെ ആയുർവേദ സസ്യജാലങ്ങളുടെ വലിയൊരു ശേഖരവും എല്ലാം ഈ പ്രദേശത്തുള്ളതാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഈ പ്രോജക്റ്റ് വരുന്നതോടുകൂടിയിട്ട് കൃഷിക്ക് അളന്നു തൂക്കി കൊടുക്കുന്ന വെള്ളം എന്നുള്ളതിനപ്പുറം അവിടെ വെള്ളം കൊടുക്കാൻ എന്താ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. ആ വെള്ളം കിട്ടാത്ത ആ പ്രദേശത്ത് നിലനിൽക്കാത്തൊരു സാഹചര്യത്തിൽ സസ്യജന്തുജാലങ്ങളുടെ വലിയൊരു നാശനഷ്ടവും അതോടൊപ്പം ഈ അന്തരീക്ഷത്തിൻ്റെ കൂളിംഗ്, പ്രത്യേകിച്ച് അന്തരീക്ഷത്തിൻ്റെ മാലിന്യങ്ങളെ വലിച്ചെടുത്ത് അതിനെ വീണ്ടും നമുക്ക് ശുദ്ധമായ വായുവും മറ്റ് ഭക്ഷ്യവസ്തുക്കളായിട്ട് തരുന്ന ഈ പറഞ്ഞ സസ്യജാലങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. എല്ലാ സംസ്കാരങ്ങളുടെയും ആദിമ സ്രോതസ് ജലമാണ്.
ഇവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിട്ടുള്ളതും നദീതടങ്ങളിലാണ്. കാർഷിക സംസ്കൃതിയിൽ നിന്ന് വ്യാവസായിക സംസ്കൃതിയിലേക്കുള്ള മാറ്റമാണ് ലോകത്ത് പാരിസ്ഥിതികമായ ഒരുപാട് ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു സംസ്കാരങ്ങളുടെ നാശത്തിനും ഗോത്രവർഗ്ഗങ്ങൾ കാർഷിക ജനവിഭാഗങ്ങളുടെയൊക്കെ തകർച്ചയ്ക്ക് വഴി തെളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ മനുഷ്യർ സൈഡ്വൽക്കരിക്കപ്പെടുക അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടവരായി മാറിയിട്ടുള്ളത്. ആളുകൾക്ക് കുടിയിറക്കപ്പെട്ടിട്ടുള്ളത്, ഇതൊക്കെ എൻ്റെ ദുരന്തഫലങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു തകർച്ചയുണ്ട്. നാട്ടാചാരങ്ങളുടെ, നാട്ടിലെ ഉത്സവങ്ങളുടെ, കൂടിച്ചേരലുകളുടെ, നാട്ടു സംസ്കൃതിയുടെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം ഉണ്ടായിരുന്ന ഒരുപാട് വിത്തിനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് വിത്തിനങ്ങൾ, അപ്പോൾ ആ വിത്തിനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാർഷിക ഉത്സവങ്ങൾ, കാർഷിക ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ, നാടൻ പാട്ടുകൾ, നാടൻ ചൊല്ലുകൾ, അങ്ങനെ ഇത് ഏതെങ്കിലും ഒരു തരത്തിലല്ല, മൊത്തത്തിൽ സംസ്കാരത്തെ, കാർഷിക സംസ്കൃതിയുടെ തകർച്ച എന്ന് പറയുമ്പോൾ അത് സംസ്കാരത്തിൻ്റെ തകർച്ചയാണ്. സംസ്കാരത്തെയാണ് അത് ആത്യന്തികമായി ബാധിക്കുക. മലമ്പുഴ അണക്കെട്ടിലെ ജലം വ്യാവസായിക ആവശ്യത്തിനായി കിൻഫ്രയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെ ഏറ്റവും അസ്വസ്ഥരാക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഒരു മൗലികാവകാശത്തിൻ്റെ ലംഘനമുണ്ട്. കാരണം ശുദ്ധജലം കുടിച്ച് ജീവിക്കാനുള്ള അവകാശം പൗരൻ്റെ മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അതാണ് ഏറ്റവും പരമപ്രധാനമായ അവകാശം. ആ അവകാശം എങ്ങനെയും ജീവിക്കുക എന്നുള്ളതല്ല. ശുദ്ധജലം കുടിച്ച്, ശുദ്ധവായു ശ്വസിച്ച്, മലിനമാകാത്ത പ്രകൃതിയിൽ അന്തസ്സോടെ ജീവിക്കുക എന്നുള്ളതാണ് പൗരൻ്റെ മൗലികാവകാശമായി ഭരണഘടന അടക്കം പറയുന്നത്. അതിനെയാണ് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കിൻഫ്ര പാർക്കിന് വേണ്ടി ജലം വിട്ടുകൊടുക്കുന്നതിലൂടെ നടക്കുന്ന ജലചൂഷണം മൗലിക അവകാശത്തിൻ്റെ ലംഘനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് കൊയ്യാനും പാടാനും പണിക്കാനും പാട്ടിനും ഒന്നും പണിയും പുളപ്പൊന്നും ഇല്ല. ഇനിയൊക്കെ ഞങ്ങൾക്കൊക്കെ ഇത്ര വയസ്സായി, ഞങ്ങൾ എങ്ങനെ പണി കെട്ടുപണിക്കും പാർപ്പ് പണിക്കൊക്കെ പോകും? ഞങ്ങൾ പാടത്തെ പണി എടുക്കുന്നവരാണ്. അപ്പോൾ വെള്ളം വളമ്പളികളിൽ നിന്ന് വിട്ടുകൊടുക്കുക തന്നെ വേണം. കൃഷിയില്ലാണ്ട് ഉണക്കവിലായിട്ട് ഞങ്ങൾക്ക് കന്നിമേക്കാനുള്ള തിരവർത്തനയില്ല. ഇപ്പോൾ അവിടെ ഇവിടെയും മൊക്കിലും മുണങ്ങലാണ് വെള്ളമില്ലാത്ത ആറും കൂടി ജീവിതം. 10-22 മാടുണ്ടായി. 10-22 മാടിനൊക്കെ കൊടുത്തു. ഈ അറവലയ്ക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ 2.5 ഉണ്ട്, അതിനും കൊടുക്കുകയാണ്. എവിടെയും മേക്കാൻ കൊള്ളിയില്ല. ജലം ജന്മാവകാശമാണ്. ജലാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്കും ഭാവി തലമുറകൾക്കും അവകാശപ്പെട്ട ജലം വ്യവസായ കുട്ടികൾക്ക് നൽകാനുള്ള നീക്കം ചെറുക്കപ്പെടണം.